നമസ്കാരം. നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ചും ഇവിടെ കേരളത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള നോട്ടിരട്ടിപ്പ്, പണമിരട്ടിപ്പ്, അതുപോലെ തന്നെ ആട് തേക്ക് മാഞ്ചിയം, ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന, ഞങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന തൃശ്ശൂർ LIC ഏജൻസ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി 10/21, അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ നിരവധി സ്റ്റോറികൾ ഞങ്ങൾ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മലയാളികൾക്കറിയാം. എന്നാൽ പോലും വീണ്ടും വീണ്ടും ചെന്ന് തട്ടിപ്പുകളിൽ പെടാനാണ് നമ്മുടെ വിധി എന്നത് അത്യന്തം ദുഃഖകരം. മാത്രമല്ല, ഈ തട്ടിപ്പുകളിൽ പെട്ട് പണം നഷ്ടപ്പെട്ടവർക്ക് ബാക്കി നിയമ നടപടികൾ, അവർക്ക് പണം തിരിച്ചു കിട്ടിയോ, എന്തെങ്കിലും നിയമ സംവിധാനം അതിലുണ്ടായോ, നടപടിയുണ്ടായോ, എന്തെങ്കിലും തരത്തിലുള്ള കോടതിയുടെ ഭാഗത്തു നിന്നായാലും ഉത്തരവുകൾ പാലിക്കപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല എന്നത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ അന്തർ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വ്യാപകമായ തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നടന്ന തട്ടിപ്പാണ്, എന്നാലും ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, സമാനമായ രീതിയിൽ പല തട്ടിപ്പുകളും അണിയറയിൽ നടക്കുന്നു എന്ന വിവരവുമുണ്ട്. തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബോർഡർ കേന്ദ്രീകരിച്ച് ആരോഗ്യ മേഖലയെ മുൻനിർത്തിക്കൊണ്ട് വ്യാപക തട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. സ്ത്രീകളടക്കമുള്ള തട്ടിപ്പുകാർ കേരളത്തിലെത്തുന്നു, വിശ്വാസ്യത നേടിയെടുക്കുന്നു, ലക്ഷങ്ങളും അതുപോലെ തന്നെ 10,000 ആളുകളിൽ നിന്ന് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. ഇതൊക്കെ കൊടുക്കാൻ നമ്മളും തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ആ തട്ടിപ്പുകളുടെ വിശദാംശങ്ങളാണ് ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച്, ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡർ കേന്ദ്രീകരിച്ച് ഒരു ആശുപത്രിയുടെ മറവിൽ നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പിന്റെ കഥയാണ് തത്വമയി ന്യൂസ് പുറത്തുവിടുന്നത്. തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവ്. ആരോഗ്യവരം എന്ന ഒരു ആശുപത്രിയുടെ പേരിൽ കുറെ ആളുകൾ ആരോഗ്യവരം എന്ന് പറഞ്ഞ് ഒരു ആശുപത്രി സ്ഥാപിക്കപ്പെടുന്നു. അതായത് പണ്ടേ 90 പഴക്കമുള്ള ആശുപത്രിയാണെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഒരു ചെറിയ ക്ലിനിക്കായിരുന്നായിരിക്കും, നമ്മളാരും അവിടെ പോയി നോക്കുന്നില്ലല്ലോ. അതിൻ്റെ ബ്രോഷറുകൾ കാണിക്കുന്നു, അതിൻ്റെ ആശുപത്രി ഡെവലപ്മെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഫണ്ട് കളക്ഷൻ മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച്, പ്രത്യേകിച്ചും പ്രായമായവരെ, റിട്ടയർഡായവരെ ഒക്കെ വിശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ പ്രായാധിക്യമുള്ളവരെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച്. മാത്രമല്ല, ഇവർക്ക് ആ ആശുപത്രിയുടെ ഒരു അനക്സ്, അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ കേരളത്തിലും തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചികിത്സയെല്ലാം ഫ്രീ ആണ്, ഈ ഒരു വെൽഫെയർ ഫണ്ടിൽ ചേർന്നാൽ മതി. മാത്രമല്ല, ചാരിറ്റി പ്രവർത്തനമായതുകൊണ്ട് ടാക്സുകൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ റിട്ടയർഡ് ആയവരും അതുപോലെ വിദേശത്ത് ജോലി ചെയ്തവരും ഒക്കെ അവിടെ നിന്ന് ധാരാളം പണം അത്യാവശ്യം കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വീട് വയ്ക്കാനും അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ച് അയക്കാനും ഒക്കെ സൂക്ഷിച്ചു വെച്ച പണമാണ് ഇത്തരത്തിലുള്ള ആശുപത്രി വികസന ഫണ്ട് എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ പലരായി കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച്, കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചൊക്കെ ഈ ആരോഗ്യപരം എന്ന പേരിൽ വ്യാപക തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ മീന സമ്പത്കുമാർ സി എന്ന വ്യക്തി, SMY എന്റർപ്രൈസസ്, 104 RMB കോംപ്ലക്സ്, പെരുന്തുറയിടോ റോഡ്, ഈ റോഡ് എന്ന ഒരു അഡ്രസ്സിലുള്ള ഒരു ലേഡിയും, ഒപ്പം വിജയകുമാർ പ്രൊപ്രൈറ്റർ VR എന്റർപ്രൈസസ്. ഇത് പല എന്റർപ്രൈസസ് ആണ്, പല ഏജൻസികളാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ കിർലോസ്കർ കോംബൈലാൻഡ് ലിമിറ്റഡ്, ബിൽഡിംഗ് നമ്പർ 39-3463, തൂക്കുംചേരി ബിൽഡിംഗ്, രവിപുരം, കൊച്ചി. ഇതിലൊക്കെയാണ് ഈ ആശുപത്രിയിൽ, ആരോഗ്യപരം എന്ന് പറയുന്ന ഈ ആശുപത്രി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് കോടികൾ കേരളത്തിൽ നടന്നിറങ്ങി, കോടികൾ പിരിച്ചെടുത്ത്, ലക്ഷങ്ങൾ പിരിച്ചെടുത്ത്, ജനങ്ങളുടെ പൈസയൊക്കെ പിരിച്ചെടുത്തു. പിന്നെ അതേക്കുറിച്ച് ഒരു വിവരവുമില്ല, പിന്നെ ഫോൺ ചെയ്താലും എടുക്കില്ല. ഇവരുടെ ഫോൺ നമ്പറുകൾ ശേഖരിക്കാനുള്ള ശ്രമവും, ഈ ആശുപത്രിയുടെ ഫോൺ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചു നോക്കി, ആ നമ്പർ നിലവിലില്ല എന്നായിരുന്നു മറുപടി. ചിലപ്പോൾ ഒരു തട്ടിക്കൂട്ട ആശുപത്രി പോലെ ഒരു ബോർഡും വെച്ച്, രജിസ്റ്റർ നമ്പറും വെച്ച് ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, തമിഴ്നാട്ടിലും ഒക്കെ ഇത്തരത്തിൽ തട്ടിപ്പ്, സമാനമായ തട്ടിപ്പ് നടന്നതായുള്ള പരാതിയുണ്ട്. ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് ഇവിടെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല, പലരും പരാതി കൊടുക്കുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വൃദ്ധരായ ആളുകൾ, പ്രായമായ ആളുകളായിരിക്കും ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാവുക, അവരുടെ മക്കൾ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അവരെ വന്ന് സ്വാധീനിച്ച് പണം വാങ്ങിക്കൊണ്ട് പോയതായിരിക്കും, പലവട്ടം വിളിച്ച്, പലവട്ടം അവരുടെ വീട്ടിൽ കയറി ഇറങ്ങി, മക്കളൊക്കെ ദൂരസ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉള്ള പണം 2-3 ആയിരിക്കും, ചിലർ 5-6 കൊടുത്തവരുണ്ട്. 8 കൊടുത്ത ഒരു വ്യക്തി നമ്മളെ വിളിച്ച് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അറിയാതെ ഇങ്ങനെ പണം കൊടുത്ത ആളുകൾക്ക് പരാതി കൊടുക്കാനും പേടിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റേറ്റ് കേസായതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരുന്നു. പ്രായമായ ആളുകൾക്ക് ചിലപ്പോൾ അവിടെ, കാരണം ഇവരുടെ ജുറിസ്ഡിക്ഷനൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെ ജുറിസ്ഡിക്ഷൻ, ചിറ്റൂർ ആ പ്രദേശത്തെ ജുറിസ്ഡിക്ഷനാണ്, മദനപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിൽ ആണ് ഇവർക്ക് അക്കൗണ്ടുകൾ ഉള്ളത്. പക്ഷേ മദനപ്പള്ളി ഏത് ബാങ്കാണെന്ന് പറയുന്നില്ല. ഇവരുടെ ഒരു ആരോഗ്യപരം മെഡിക്കൽ സെൻറ്റർ, പേയബിൾ അറ്റ് മദനപ്പള്ളി AP, മോഡ് ഓഫ് പേയ്മെൻറ്റ്, അതുപോലെ ആപ്ലിക്കേഷൻ ഫോമുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ പദ്ധതിയുടെ പേര്, പ്രോഗ്രാംസ് ഓഫ് TB & HIV/AIDS ആർ സപ്പോർട്ടഡ് ബൈ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫ്രം AP ഗവൺമെൻറ്റ്.
തൊണ്ണൂറ് വർഷത്തെ ചികിത്സാ പാരമ്പര്യം പറയുന്നുണ്ട്. അതുപോലെ റഫറൽ സോൺ ഇൻകം, ആശുപത്രി വെൽഫെയർ ഫണ്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട്. എ സി ടി ആരോഗ്യപരം മെഡിക്കൽ കോളേജ് അല്ല മെഡിക്കൽ സെന്റർ, ഐ എൻ സി ആർ യൂണിയൻ മിഷൻ ട്യൂബർക്കുലോസിസ് സാനിറ്റോറിയം ആരോഗ്യപരം 517-330 മദനപ്പള്ളി ചിറ്റൂർ ഡിസ്ട്രിക്ട് എ പി സൗത്ത് ഇന്ത്യ തുടങ്ങിയ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സൊക്കെ ഉള്ളതാണോ വ്യാജമാണോ എന്നൊന്നും വ്യക്തമായി തന്നെ അറിയില്ല. എന്തായാലും വ്യാപക തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഇതുപോലെ സമാനമായ രീതിയിൽ ആശുപത്രിയും മറ്റ് ഡെവലപ്മെൻറ്റും മറ്റ് കാര്യങ്ങളും പറഞ്ഞ് പലരും നിങ്ങളെയും സമീപിച്ചേക്കാം. ദയവായി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ പൊതുജനങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ചും വൃദ്ധരായ റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും ഇതിൽ വീണു പോകരുത്. ഇതൊക്കെ വ്യാപകമായ തട്ടിപ്പാണ്. അതിൻ്റെ ഒരു മുഖം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ ജില്ല, കോഴിക്കോട് ജില്ല, പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് നിരവധി തട്ടിപ്പുകളാണ് ഇതുപോലെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അത് ആന്ധ്രാപ്രദേശിൻ്റെ ജറിസ്ഡിക്ഷനിലും ആന്ധ്രാപ്രദേശിൻ്റെ ആ പോലീസ് അന്വേഷിക്കേണ്ട കേസാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ പോലീസുകാർ സത്യം പറഞ്ഞാൽ കൈ കഴുകുകയാണ് ചെയ്തത്. ഇൻ്റർസ്റ്റേറ്റ് അന്വേഷണം നടന്നിട്ടുണ്ടോ അറിയില്ല. വ്യക്തമായി തന്നെ പോലീസിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഒന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ആരോഗ്യപരം പോലെ തന്നെ പല പേരുകളിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളുമായി സ്ത്രീകളടക്കമുള്ളവർ വിശ്വാസ്യത തെളിയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. നിങ്ങളാരും ഈ തട്ടിപ്പിൽ പെട്ടുപോകരുത്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ വ്യാപകമായിരിക്കുന്നു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കോവിഡ് ഡെവലപ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ പല രീതിയിൽ വിദേശത്ത് ബ്രാഞ്ച് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, കേരളത്തിൽ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യമേഖലയെ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടക്കുന്നു. അതുപോലെ വൃദ്ധസദനങ്ങളെ, അതുപോലെ കുട്ടികളുടെ അനാഥാലയങ്ങളെ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ വ്യാപകമായി തട്ടിപ്പാണ് നടക്കുന്നത്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. തീർച്ചയായും ഇത്തരം തട്ടിപ്പുകളിൽ മലയാളി വീണു പോകരുത്. മലയാളി പ്രബുദ്ധ മലയാളിയാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്. ആരും പണമൊന്നും നമുക്ക് ചുമ്മാ തരില്ല. ദയവായി ഈ തട്ടിപ്പുകളിലും നിക്ഷേപങ്ങളിലും ഒന്നും വീണ് നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.